ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. നിന്റെ കല്യാണം തന്നെ ആയിരുന്നു? അതെല്ലാം പറയാം. അത് അകത്തേക്കൊന്ന് വന്നിരിക്കേ. ആദ്യം ഞങ്ങൾക്ക് നിന്റെ ഹസ്ബൻഡിനെയാണ് കാണേണ്ടത്. ഓക്കെ, കാണിച്ചു തരാം. വാ കൃഷ്ണ. എവിടെ പോയി? ഇപ്പൊ ഇവിടെ ഇരിക്കുവായിരുന്നല്ലോ. ഞാൻ പോയി വിളിക്കാം, നിങ്ങൾ ഇരിക്കെ. ഹലോ, ഇതായി മാഡം, നിന്റെ കൃഷ്ണ. കൃഷ്ണ, ഇതെന്താ പെട്ടെന്ന് ഇപ്പോ ഇങ്ങനെ ഒരു മാറ്റം വന്നേ? എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി, അപ്പൊ നിങ്ങള് എന്റെ ഭാര്യയുടെ സഖിമാര്? അപ്പൊ നമുക്ക് ഇന്നൊന്ന് ആഘോഷിക്കണ്ടേ? ഫുഡൊക്കെ കഴിക്കാം, പിന്നെ കാവ്യേ, നീ അല്ലേ പറഞ്ഞ പാവം ആരോടും മിണ്ടില്ല എന്നൊക്കെ? ഇതിപ്പോ കണ്ടിട്ട് നല്ല ജോളിയാണല്ലോ. എനിക്കും ഇപ്പോ ഇതൊക്കെ കണ്ടപ്പോഴാ മനസ്സിലായത്. സമയം കളയാതെ നമുക്ക് ആഘോഷിക്കാം, വരൂ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. കൃഷ്ണ, നീ എന്തായി കാണിക്കുന്ന? എനിക്കെന്താ പറ്റിയത്? ഫ്രണ്ട്സ്, നിങ്ങളുടെ പേരെന്താന്ന് പറഞ്ഞു? എന്റെ പേര് ശ്രീയ. ഐ'മ് ആരതി. ആരതി, ശ്രീയ, കം ഓൺ ഫ്രണ്ട്സ്, ഇറങ്ങി വാ, നമുക്കൊന്ന് ആഘോഷിക്കാം, ഫുഡ് കഴിക്കാം, ഡാൻസ് കളിക്കാം, പാർട്ടി. രാമചേട്ടനെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ ഇല്ല, തരില്ല. ഞാൻ അങ്ങനെയൊന്നും ആരെ ഉമ്മ വയ്ക്കില്ല. ഇപ്പോ നമ്മുടെ ബിസിനസ് ഒക്കെ പപ്പയോടൊപ്പം നോക്കുന്നു. രാമചേട്ട, ഇനി മധുരമുള്ള എന്തെങ്കിലും കൊണ്ടുവരോ. ആഹാരത്തിന് ശേഷം എന്തെങ്കിലും മധുരമുള്ള കഴിക്കണമെന്ന് അറിഞ്ഞൂടെ രാമചേട്ട. കഴിക്കേ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് പറയണം. ആയുഷ്മാൻ.
കാവ്യ, ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. താങ്ക് യു സോ മച്ച്. നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ശരിക്കും. അപ്പോ നീ നിനക്കൊരു ഗിഫ്റ്റ് തരാം അല്ലേ? അതെ. അല്ലേ ശ്രീയ, പിന്നെ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ കൊണ്ടുവന്നോണ്ട് ഞാൻ വാങ്ങിച്ചെന്നേ ഉള്ളൂ. ശരി എന്നാ, ഞങ്ങൾ സമയം. ആഹാരമൊക്കെ കഴിച്ചില്ലേ? ഇനി കുറച്ച് പാട്ടൊക്കെ കേട്ട് കുറച്ചുകൂടെ കഴിച്ചിട്ട് പോവാം. ആ എന്നാ പിന്നെ ഞാൻ തന്നെ പാട്ടിടാം. അമ്മാവന് എന്ത് പാട്ടറിയാം. I'm sorry. ഞാൻ നിന്നോട് ചോദിക്കുന്ന കൃഷ്ണ നീ കേട്ടില്ലേ? നീ മദ്യപിച്ചിട്ടുണ്ടോ? കാവ്യ, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ, പിന്നെ വരാം. കാവ്യ, നിങ്ങൾ സോറി, അറിയാതെ അറിയാതെ തട്ടിയതാ, എന്നോട് ക്ഷമിക്കണം. ഞാൻ മനഃപൂർവ്വം തട്ടിയിട്ടല്ല കൃഷ്ണ. കാവ്യ, ഞങ്ങൾ ഇറങ്ങട്ടെ. കുറച്ച് കൂടുന്നുണ്ട് കൃഷ്ണ, ഇനി മതിയാക്കുന്നുണ്ട് ഈ തമാശ. ഇത് കണ്ടോ കാവ്യേ, ഇതെനിക്ക് നിങ്ങളുടെ റൂമിൽ നിന്ന് കിട്ടിയതാ. കൃഷ്ണ, നീ കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ പറ. കൃഷ്ണ, കുടിച്ചോ? ഞാൻ ഇന്ന് വരെ അത് കണ്ടിട്ട് പോലുമില്ല. മാത്രമല്ല, ഞാനത് ഈ കൈകൊണ്ട് തൊട്ടിട്ടുമില്ല. ഞാൻ അതൊരിക്കലും കുടിക്കില്ല. ഞാനത് ഒരിക്കലും കുടിച്ചിട്ടില്ല. കൃഷ്ണ, നീ ഉറങ്ങിക്കോ. കാവ്യ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിന്റെ ഫ്രണ്ട്സിനോടൊക്കെ മോശമായിട്ട് പെരുമാറിയല്ലേ. എനിക്ക് മാപ്പ് തരൂ കാവ്യ. കൃഷ്ണ, നീ ഉറങ്ങിക്കോ. നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ, ഇനി അതോർത്ത് വിഷമിക്കാതെ ഉറങ്ങിക്കോ. എന്നോട് ക്ഷമിക്കൂ കാവ്യ. ഉറങ്ങിക്കോ. എനിക്ക് അറിയാതെ നീ ഒരിക്കലും വിഷമിക്കുന്ന എനിക്ക് കാണാൻ പറ്റില്ല. നീ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് പറയണം, പക്ഷെ. എന്ത് പക്ഷേ? പോലെ വിരിയാന സ
കൃഷ്ണ ഓക്കെയാണ്, ക്ഷീണിച്ച് ഉറങ്ങുക. ഞാൻ നിന്റെ കാര്യമാണ് ചോദിച്ചത് കാവ്യ, നീ ഓക്കെയാണോ? അതെ പപ്പ. ഇന്ന് കൃഷ്ണ ഇവിടെ ചെയ്ത കാര്യങ്ങളൊന്നും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞാൻ കൃഷ്ണയെ കുറിച്ച് ഇങ്ങനെയല്ല കരുതിയത്. ഈ കുടുംബത്തെ ആകെ അവൻ നിന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ നാണം കെടുത്തി കളഞ്ഞു. മുളയും മദ്യപാനം ഉണ്ടല്ലോ, അത് മനുഷ്യനെ സ്വയം നശിപ്പിക്കുകയും ചെയ്യും, മറ്റുള്ളവർ അവനെ വെറുക്കാനും ഇടയാക്കും. എനിക്കിതേക്കുറിച്ച് അറിവുണ്ടായിരുന്നെങ്കിൽ, ഇവൻ ഇങ്ങനെയാണെന്നറിഞ്ഞെങ്കിൽ അവനെ കൊണ്ട് ഞാൻ നിന്നെ വിവാഹം കഴിപ്പിക്കില്ലായിരുന്നു. എനിക്കിപ്പൊ തോന്നുന്നു അന്നെടുത്ത തീരുമാനം തെറ്റായിപ്പോയെന്ന്. ചെയ്തുപോയി തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് മോളെ. പക്ഷെ മോളെ, നീ വിഷമിക്കൊന്നും വേണ്ട. നീ വിക്രാന്തിന്റെ മകളാണ്, എന്ത് ചെയ്യാനും മടിക്കാത്തയാളാ നിന്റെ ഈ പപ്പ. നിനക്ക് ഈ വിവാഹം ഇഷ്ടമല്ലെങ്കിൽ നിന്നെ ഇതിൽ നിന്ന് രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്റേതാ. ആരെക്കുറിച്ച് മോള് ചിന്തിക്കേണ്ട. കൂട്ടുകാരെന്ത് പറയും, അയൽക്കാരെന്ത് പറയും, ബന്ധുക്കൾ എന്ത് പറയും, അതേക്കുറിച്ച് ഒന്നും മോള് ചിന്തിക്കേണ്ട. മോൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി. കാരണം എന്റെ മോൾ ഇങ്ങനെ വിഷമിക്കാൻ പാടില്ല. അതെനിക്ക് ഒട്ടും സഹിക്കാനാവില്ല. പപ്പ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നേ. പപ്പയാണ് സത്യം. പപ്പയുടെ ഈ മോള് കാവ്യ കൃഷ്ണയോടൊപ്പം വളരെ സന്തോഷത്തിലാ. കൃഷ്ണ വളരെ നല്ലൊരാളാ പപ്പ. ഒരു പക്ഷെ ഇതുപോലൊരാളെ ഈ ജന്മം എനിക്ക് കിട്ടില്ല. ഇൻഫാക്ട് താങ്ക് യു. പപ്പ കാരണം കൃഷ്ണ എൻ്റെ ലൈഫിൽ വന്നത്. ആ, എനിക്കറിയാം ഇന്ന് കൃഷ്ണ എൻ്റെ ഫ്രണ്ട്സിനോട് അല്പം മോശമായിട്ടൊക്കെ പെരുമാറിയത്. ബട്ട് പപ്പ, കൃഷ്ണ ശരിക്കും അങ്ങനെയല്ല. എനിക്ക് കൃഷ്ണനെ നന്നായിട്ട് അറിയാം പപ്പ. അവൻ ഒരിക്കലും അങ്ങനെയല്ല. പിന്നെ പപ്പ, ഒരു ദിവസം ഈ വീട്ടിലെ ഏറ്റവും സ്നേഹമായിട്ട് കഴിയുന്ന ഞങ്ങളായിരിക്കും. ഇത് ഞാൻ എൻ്റെ പപ്പയ്ക്ക് തരുന്ന വാക്കാ. ഓക്കേ കാവ്യ, നിനക്കവനെ ഇത്രയ്ക്ക് വിശ്വാസമാണെങ്കിൽ ഐ എം ഓക്കെ. ഞാൻ മോള് സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കുന്നേ. പപ്പ ഇപ്പൊ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഞാൻ ഹാപ്പിയാ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ചിലപ്പോ കൃഷ്ണ ഉണർന്നിട്ടുണ്ടാവും. ഗുഡ് നൈറ്റ് പപ്പ. ഗുഡ് നൈറ്റ്. ഇവരെ പിരിക്കുന്നത് എളുപ്പമാണെന്നാ കരുതിയത്, പക്ഷേ അതത്ര എളുപ്പമല്ല. ഇവരെ വേർതിരിക്കാനായി
എന്റെ മരുമകന് വേണ്ടി എനിക്കൊരു മൃഗമായി മാറേണ്ടി വരും. വേണമെങ്കിൽ എനിക്ക് എല്ലാ കാര്യവും കാവ്യയോട് പറയാൻ സാധിക്കും, പക്ഷെ പറയില്ല. ഞാൻ ഈ കുട്ടികൾ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യാറില്ല. ഞാനിതുപോലെ ചെറിയ ബോംബുകളൊന്നും പൊട്ടിക്കുന്ന ആളല്ല. ഇറങ്ങിയാൽ എല്ലാം തകർത്തിരിക്കും. ഓർത്തു വച്ചോ മിസ്റ്റർ വിക്രാന്ത്. കളിയിൽ വിജയിക്കുന്നതിന് വേണ്ടി എതിരാളിയെ കുറിച്ച് വളരെ നന്നായി മനസ്സിലാക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണമൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാലോ വിക്രാന്ത്. നീ ഇന്നലെ എന്നോട് എന്താ ചെയ്തത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ലേ? ഈ ലിക്കറിന്റെ ബോട്ടിൽ നിങ്ങൾ ഇന്നലെ ഇതിന്റെ ജ്യൂസിൽ മിക്സ് ചെയ്തില്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇതെവിടെ നിന്ന് കിട്ടി നിനക്ക്? ഒരു കാര്യം നന്നായി ഓർത്തു വെച്ചോ വിക്രാന്ത്, ഈ കൃഷ്ണയിൽ നിന്ന് ഒരു കാര്യവും നിനക്ക് മറച്ചു വയ്ക്കാനാവില്ല. നീ ജയിക്കാനായി ഏതറ്റം വരെയും പോകുമെന്ന് എനിക്കറിയാം. അതിനേക്കാൾ മുകളിലെത്തും ഈ കൃഷ്ണ. ഇതായിരുന്നു നീ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ഐഡിയ. എനിക്ക് ദുഃഖം തോന്നുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് നിങ്ങൾ എനിക്ക് പറ്റിയ ഏറ്റവും നല്ല എതിരാളിയാണെന്ന്. പക്ഷെ തെറ്റി. ഞാൻ വിചാരിച്ചിരുന്ന അത്രയും അപകടകാരിയൊന്നും അല്ല നിങ്ങൾ. എല്ലാം വെറുതെയായി. വേണമെങ്കിൽ എനിക്ക് എല്ലാ കാര്യവും കാവ്യയോട് പറയാൻ സാധിക്കും, പക്ഷെ പറയില്ല. ഞാൻ ഈ കുട്ടികൾ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യാറില്ല. ഞാനിതുപോലെ ചെറിയ ബോംബുകളൊന്നും പൊട്ടിക്കുന്ന ആളല്ല. ഇറങ്ങിയാൽ എല്ലാം തകർത്തിരിക്കും. ഓർത്തു വച്ചോ മിസ്റ്റർ വിക്രാന്ത്. ഞാൻ എന്റെ ഹൃദയത്തിലാണ് നിന്നെ പ്രതിഷ്ഠിച്ചിരുന്നത് കൃഷ്ണ എന്ന് കരുതി. അതിന്റെ അർത്ഥം ഈ വിക്രാന്തിന്റെ ഉള്ളിൽ തുടിക്കുന്ന ഹൃദയം നിന്റെ ആഗ്രഹത്തിനനുസരിച്ച് മിടിക്കുമെന്നല്ല. അപകടകാരിയാണോ അതോ കുട്ടിക്കളിയാണോ എന്ന് വഴിയേ നിനക്ക് മനസ്സിലാകും. നല്ലതായാലും മോശമായാലും നിനക്കായാലും ഈ വിക്രാന്തിന് തന്നെയായാലും അതിന് കാരണമാകുന്നത് എന്റെ മകൾ കാവ്യ തന്നെയായിരിക്കും. കൃഷ്ണ. കാവ്യ, എന്നോട് ക്ഷമിക്കൂ. ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് എനിക്ക്. കൃഷ്ണ, നീ ഓൾറെഡി ഇന്നലെ എന്നോട് സോറി പറഞ്ഞതാണല്ലോ. പിന്നെ വീണ്ടും അതിങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. അല്ല കാവ്യ, ഞാൻ ഒരിക്കലും നിന്റെ ഫ്രണ്ട്സിനോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. ഇങ്ങോട്ട് വാ, ഇരിക്കെ. കൃഷ്ണ, ഇന്നലെ എന്തൊക്കെ സംഭവിച്ചോ അതൊന്നും നീ സ്വബോധത്തോട് ചെയ്തതല്ല, റൈറ്റ്? അതുകൊണ്ട് നീ സോറി ചോദിക്കേണ്ട ഒരാവശ്യമില്ല. നീ വിഷമിക്കാതിരിക്ക, ഇറ്റ്സ് ഓക്കെ. പിന്നെ നിനക്കറിയാവോ, ഇതുപോലെ കുടിക്കുന്ന കുറെ പയ്യന്മാർ എന്റെ കോളേജിൽ ഉണ്ടായിരുന്നു. കുടിച്ചു കുടിച്ച് കുറെ കഴിയുമ്പോ
അവരാരാണെന്ന് പോലും അവർക്കറിയില്ല. പിന്നൊരു ദിവസം അതിലൊരുത്തൻ എന്നത്തേക്കാളും കൂടുതൽ കുടിച്ചു. പിന്നെ എവിടേക്കാണ് പോവേണ്ടെന്ന് കൂടി അവനങ്ങ് മറന്നുപോയി. എന്നിട്ട് വോമിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവൻ ലേഡീസ് വാഷ്റൂമിലേക്ക് ചെന്ന് കയറി. എന്നിട്ട് പുറത്തു വന്നവൻ എന്ത് പറഞ്ഞെന്നോ, ഇപ്പോ ജെന്റ്സ് ടോയ്ലറ്റിൽ ലേഡീസും കയറി തുടങ്ങിയിട്ടുണ്ടെന്ന്. ഞങ്ങൾ ഉണ്ടായിരുന്നോണ്ട് അവൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എല്ലാരും കൂടി അടിച്ചവനെ ചിലപ്പോ കൊന്നു കളഞ്ഞേനെ. കൃഷ്ണ, ഇറ്റ്സ് ഓക്കേ. എനിക്കറിയാം നീ പറയുന്നതൊക്കെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണെന്ന്. പക്ഷെ എനിക്കറിയാം ഞാൻ ഇന്നലെ ചെയ്തതെല്ലാം വലിയ തെറ്റാണെന്ന്. ഇപ്പൊ ഞാൻ നിനക്ക് വാക്ക് തരിക, ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി ഒന്ന് ചിരിച്ചേ, ഇതുപോലെ കുറച്ചുകൂടി. അമ്മാവാ, എനിക്കറിയാം അമ്മാവൻ കൃഷ്ണന്റെ വലിയൊരു ഭക്തനാണെന്ന്, ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. അത്രയും സ്നേഹം എന്നോടും ഉണ്ടെന്ന് എനിക്കറിയാം. കാവ്യയ്ക്കും എനിക്കുള്ള വിവാഹ സമ്മാനം അമ്മാവൻ എപ്പോഴാ തരിക? പപ്പ, ഐ ലവ് യു സോ മച്ച്. ഇത്രയും വലിയൊരു ഗിഫ്റ്റ് എനിക്ക് തന്നതിന്. ഈ വീട് കൗസല്യാന്റിയുടെ പേരിലാക്കി പപ്പ ഒരു വലിയ കാര്യമാണ് ചെയ്തത്. താങ്ക് യു സോ മച്ച്.